ഹലോ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ കുറച്ച് ഫുഡ് അടിയും പിന്നെ എന്താ പറയുക, എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹമൊക്കെ സാധിച്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ എന്നും രാവിലെ ഞാൻ എല്ലാ വ്ലോഗിലും പറയുന്ന പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടേ ഇഷ്ടമാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതിപ്പം രാത്രി നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ. അപ്പം നാട്ടിലെത്തിയതിന് ശേഷം രാത്രിയിൽ നേരത്തെയേ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പൊതുവെ ഞാൻ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ച് പ്ലാനറൊക്കെ നോക്കി അങ്ങനെ ഇരിക്കാറാണ്. പക്ഷേ ഇന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അതുകൊണ്ട് അതിനൊന്നും സമയമില്ല കേട്ടോ. പിന്നെ നേരെ പക്ഷീൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു. കഥാഗതിയിൽ സിനിമ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും കൃത്യമായി എടുക്കുന്ന പല നിലപാടുകളും നമുക്ക് സിനിമയിൽ കാണാനാകും. വീട്ടിലെപ്പോഴും രാവിലെ തന്നെ റേഡിയോ വെക്കും കേട്ടോ. അത് പണ്ട് ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇങ്ങനെ തന്നെയാണ്. രാവിലെ ഒരു 5:55 സുഭാഷിതമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമയം തൊട്ട് ഒരു 8 വാർത്തയുണ്ട്, ഇംഗ്ലീഷ് വാർത്ത. അപ്പം അത് വരെ വെക്കും കേട്ടോ. അത് പണ്ടേ ഞാൻ അങ്ങനെ കേൾക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും എന്താ കുറച്ച് പണികളൊക്കെ ഉണ്ട്, രാവിലെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് അമ്മ മുറ്റൊക്കെ അടിക്കുന്നുണ്ട്, പിന്നെ ഞാനും വേഗം അകത്തൊക്കെ ഒന്ന് അടിച്ച് അപ്പോഴേക്കും പാറു എഴുന്നേറ്റുണ്ട്. പാറു എഴുന്നേറ്റ് ഉടനെ പുറത്തേക്കാണ് വരുന്നതെങ്കിൽ പിന്നെ അവളെ ഒന്ന് ഫ്രഷ് ആക്കാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ആൾക്ക് അകത്തേക്ക് കയറാൻ ഇഷ്ടമേയില്ല. അപ്പം ഞാൻ മാക്സിമം എഴുന്നേറ്റ് ഉടനെ തന്നെ അപ്പം തന്നെ പുറത്തേക്കൊന്നും കൊണ്ടുവരാതെ വേഗം ഫ്രഷ് ആക്കാൻ കൊണ്ടുപോകാറാണുള്ളത്. അപ്പം ഇന്നേതായാലും പുറത്തുനിന്ന് കളിക്കുകയാണ്. അപ്പം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടേ എന്തായാലും അകത്തേക്ക് വരുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇനി പാറുവിനുള്ള കുറുക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതൊന്ന് ചൂടാറുമ്പോഴേക്ക് ആ ഒരു സമയം കൊണ്ട് എനിക്ക് വേഗം ഒന്ന് ഫ്രഷ് ആക്കി കൊണ്ടുവരാമല്ലോ. അങ്ങനെ ഫ്രഷ് ആയ ഉടനെ പിന്നെ എനിക്ക് ഈ കുറുക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതാ കായപ്പൊടി വെച്ചിട്ടുള്ള കുറുക്കാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ അമ്മ ദാ ഇവിടെ മാവൊക്കെ കുഴച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് 2-3 വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാ പുട്ടുണ്ട്, പിന്നെ എന്താണ് ഇലയടയുണ്ട്, പിന്നെ കൊഴുക്കട്ട. നമ്മളിവിടെ ഉണ്ടാന്നാണ് പറയുക. അപ്പോൾ കൊഴുക്കട്ടയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ മാളൂൻ എൻ്റെ അനിയത്തിക്ക് തേങ്ങി ഇട്ടിട്ടുള്ളതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കൊഴുക്കട്ടയിലും ഇലയിടയിലൊക്കെ തേങ്ങി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുട്ട് എന്താ തേങ്ങി ഇടാതെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ആ കൊഴുക്കട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ പഞ്ചസാര ഇട്ടില്ല, ശർക്കര വെച്ചിട്ടാണ് ഇടാറുള്ളത് ആക്കാറുള്ളത്. പിന്നെ ഇലയുടെ ആണെങ്കിലും കുറച്ച് അധികമായില്ലോ കഴിച്ചിട്ട്. അവിടെ നിന്ന് ഇല കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇലയുടെ അതാ ഇപ്പം നാട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല, ഇലയുടെ ഉണ്ടാക്കാനായിട്ട് ഇല അങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഇനി അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോകുമ്പോഴേക്കും ഇതാ നല്ല മഴക്കാറ് വന്നു കേട്ടോ. രാവിലെ നല്ല ഒരു എന്താ പറയുക നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ നല്ല കാറ്റൊക്കെ വീശി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ട് വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും ഇറങ്ങാൻ നേരത്ത് നല്ല മഴയുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ശരിക്കും അങ്ങനെ ക്ലിയർ ആവുന്നില്ല കേട്ടോ, നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നേരെ ഫ്രഷ് ആവാനൊക്കെ പോയി. ഇനി പാറുക്കുട്ടീനെ റെഡിയാക്കാനുണ്ട്. ആ ഒരു ഇറങ്ങുന്ന സമയം എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ഭയങ്കര ഒരു ഹറിബറി ആയിരിക്കും ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ ഏതായാലും ഒരു 11 നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്മലുണ്ടല്ലോ, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും പാറുക്കുട്ടിയും പിന്നെ മാളുവിൻ്റെ അനിയത്തിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 1.5-2 കേട്ടോ. അപ്പോൾ പറശ്ശിനി പോയവർക്കൊക്കെ അറിയാം, പറശ്ശിനിയിൽ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ അമ്പലത്തിലേക്ക് എത്തുന്ന വരെ ഇങ്ങനെ കുറേ കടകളാണ് കേട്ടോ. കളിപ്പാട്ടങ്ങളും ഫോട്ടോസും പിന്നെ CD കാസറ്റ് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഒരുപാട് കുറേ കടകളുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതാ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ പറശ്ശിനി കടവ് എന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് അവിടേക്ക്
എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് അറിയോ ഫീൽ ചെയ്യാറുള്ളത്, നമ്മളൊരു അമ്പലം എന്നുള്ളതിൽ ഉപരി എന്തോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട്, ഒരു എന്താ പറയുക നമ്മുടെ തറവാട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവിടെ നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സ്ഥലത്തെത്തിയ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അത് മുമ്പേ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുക. ശരിക്കും എൻ്റെ വീട്ടിൽ നിന്നൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഇവിടേക്ക്. പക്ഷെ അങ്ങനെ പോയി 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 ആവുന്ന സമയത്ത് സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലമാണെങ്കിൽ നമുക്കിങ്ങനെ അടുത്തിരിക്കുന്ന അത്രയൊന്നും ദൂരമൊന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുമല്ലോ. അപ്പം എപ്പം മനസ്സിൽ മുത്തപ്പൻ്റെ അടുത്ത് പോകണം തോന്നുന്നു അപ്പോഴൊക്കെ ഓടിപ്പോവാറുണ്ട് കേട്ടോ. അപ്പം അതാണ് നാട്ടിലെത്തിയ ഉടനെ തന്നെ വേഗം അവിടേക്ക് ഓടിപ്പോയത്. അപ്പം ഈ ഒരു ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സംശയമൊന്നും ഇല്ല, അതൊന്നും ആലോചിക്കേണ്ട ആവശ്യം തന്നെയില്ല, എനിക്ക് അപ്പം തന്നെ പറയാൻ പറ്റും പറശ്ശിനിയിലുള്ള പ്രസാദം, അതായത് അവിടെയുള്ള ചോറും കറിയാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ചോറുണ്ടാവും, പിന്നെ മോരുണ്ടാവും, പിന്നെ ഒരു പരിപ്പ് കറിയും കൂടിയാണ് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് എത്ര കഴിച്ചാലും മതിയാവത്തേയില്ല. പണ്ടൊക്കെ ആണെങ്കിൽ താഴേക്ക് ഇരുന്നിട്ടായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പോൾ അതാ വലിയ ഊട്ടുപുരയൊക്കെ ഉണ്ട്, പിന്നെ പ്ലേറ്റിലാണ് ഫുഡൊക്കെ തരുന്നത്, പിന്നെ അധികം വലിയ അധികം സൗകര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അധികം കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോൾ പോയിണ്ടെങ്കിലും ഉച്ചയ്ക്കും രാത്രിയിലും ഫുഡുണ്ടാവും കേട്ടോ, ചോറും കറിയൊക്കെ ഉണ്ടാവും. പിന്നെ എപ്പോൾ പോയാലും പ്രസാദം ഉണ്ടാവും, ചായയും പിന്നെ നുർമാലയും, അതായത് ചെറുപയർ അല്ലെങ്കിൽ കടല മമ്പയർ അതൊക്കെയാണ് തേങ്ങയൊക്കെ ഇട്ടിട്ട്, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എപ്പോൾ പറശ്ശിനി പോയിണ്ടെങ്കിലും ആരും വിശന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂടി അവർക്ക് വിശപ്പോടെ മുത്തപ്പനെ കാണേണ്ടി വരില്ല, എല്ലാ സമയത്തും ഫുഡുണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറശ്ശിനിയിലേക്ക് വന്നത് വേറൊരു കാര്യത്തിനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചോറ് കൊടുക്കാൻ കൂടിയാണ്. ചോറൂണൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്, ആ ഒരു കൊറോണ പീക്കിലുണ്ടാവുന്ന സമയം ഉണ്ടല്ലോ ആ ഒരു സമയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് എന്താ പറയുക ചോറ് കൊടുത്തില്ലെങ്കിൽ ഒന്നും കംപ്ലീറ്റ് ആവില്ല. പിന്നെ ഇന്ന് ഏതായാലും എന്താ പറയുക ആ ഒരു ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചോറൂണ് ഗുരുവായൂർ വെച്ചായിരുന്നു, എൻ്റെ അനിയൻ്റെ അർജുൻ്റെ ചോറൂണ് ഇതാ ഇതേ സ്ഥലത്ത് വെച്ച് മുത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചന്ദനക്കുറിയൊക്കെ തൊട്ട് പായസമാണ് കേട്ടോ, പായസമാണ് കൊടുക്കുക. നല്ല ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന പായസം ഉണ്ടല്ലോ അതാണ് കൊടുക്കുക. ഇവിടെ ചോറൂണ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് 4 മണിവരെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് കൊടുക്കാനായിട്ട് പറ്റും. രാവിലെ പോകുന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും, ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചോറൊക്കെ കൊടുത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് പറശ്ശിനിയിൽ വന്നിട്ട് ചോറ് കൊടുക്കണം എന്നൊക്കെ. പൊതുവേ ബാറൂന് പായസം അങ്ങനെയുള്ള മധുരമുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പായസം ഉണ്ടല്ലോ, അത് മുഴുവൻ ബാറുവിന് ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്താണ് ചോറൂണൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ ഇറങ്ങാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ബാറു ഒക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കളിപ്പാട്ടാണ് വാങ്ങിക്കണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബബിൾസ് ണ്ടാക്കുന്നുണ്ടല്ലോ അതാണ് കേട്ടോ അവർക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പം അത് കിട്ടിയ സമയത്ത് വേറെ ഒന്നും പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, വേറെ ഒന്നും വേണമെന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് വെച്ച് അങ്ങനെ കളിക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് കുറച്ച് പൊട്ടും പിന്നെ ക്ലിപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് പറു വളയൊന്നും പൊതുവേ ഇടാറില്ല, അവൾ അപ്പം തന്നെ ഊരിക്കളയും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വള കണ്ടു, അപ്പം ഞാൻ പിന്നെ അത് വാങ്ങിച്ചിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ആദ്യം ഇടുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇടുന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വീട്ടിലെത്തിയ ഉടനെ അതൊക്കെ ഊരിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്കങ്ങനെ വള മാല അങ്ങനെ ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല, തലയിൽ ഹെയർ ബാൻഡ് പോലും വെക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ കുഞ്ഞു കുട്ടികളെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ആൾക്ക് എന്താണെങ്കിലും തലയിലാണെങ്കിലും കയ്യിലാണെങ്കിലും മാല ഇപ്പം കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അവൾക്ക് അത് ശീലമായി, അല്ലാതെ വേറെ ഒന്നും ഇടില്ല കേട്ടോ.
അങ്ങനെ പറശ്ശിനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് പറശ്ശിനി കടവ് സ്നേക്ക് പാർക്ക് ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ. അപ്പോൾ അറിവിന് എന്തായാലും ഇഷ്ടം, ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ നേരെ പോയത് അവിടേക്കാണ്. അപ്പോൾ എനിക്ക് മുമ്പൊക്കെ പോവുകയാണെങ്കിലും കുറേയൊക്കെ കാണാനായിട്ടുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്തവണ പോയപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. മൃഗങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും പിന്നെ പാമ്പാണെങ്കിലും അത്രയ്ക്കൊന്നും ഇല്ലാത്ത പോലെ തോന്നിയിട്ട്. ഇനി അതെനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല, പക്ഷെ മുമ്പൊക്കെ ആണെങ്കിൽ കുറേ കാണാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ കുഞ്ഞുണ്ടാകുന്ന സമയത്ത്, ഞാനും എൻ്റെ അനിയനും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പറശ്ശിനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്നേക്ക് പാർക്കിൽ കൂടി കയറണമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കുറേയൊക്കെ നടന്ന് കാണാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നേക്ക് പാർക്കുകളിലൊക്കെ പോയിട്ട് അതിലൊരു റൗണ്ടൊക്കെ കറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ചു വന്നു. പിന്നെ പയ്യന്നൂർ എത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു, മ്യൂസ്ലിയും കാര്യങ്ങളൊക്കെ. ഇനി വീണ്ടും ഡയറ്റിലേക്കൊക്കെ തിരിച്ചു പോവണം. പാമ്പിനെ കണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പാറുക്കുട്ടി അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, അതാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ പാറുനുള്ള കുറച്ച് പാമ്പേഴ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു ഇലക്ട്രിക് കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞു പാറു. അപ്പം എനിക്ക് ഡൗട്ടായിരുന്നു, കാരണം അവളിങ്ങനെ ഇരുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയതായിട്ട് പേടിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇരിക്കത്തൊന്നും ഇല്ല എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ആൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ 5 റൗണ്ട് അവരങ്ങനെ കറക്കട്ടോ. എന്തായാലും പാറുവിന് ഭയങ്കര ഇഷ്ടമായി, അവിടെ മാളിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ പാറു ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 5:30 ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കനും പിന്നെ എന്താ പറയുക ചപ്പാത്തിയും പിന്നെ എന്താ പറയുക ബാക്കിയുള്ളവർ നെയ്പത്തിലും ബീഫ് ഫ്രൈയും അങ്ങനെയൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പം എന്താ പറയുക നാട്ടിലാണെങ്കിലും ഹോട്ടലിലാണെങ്കിലൊക്കെ പഴകിയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയാണ് എവിടെന്നെങ്കിലും പുറത്തുനിന്ന് കഴിക്കാനായിട്ട്. പക്ഷേ നമ്മൾ വന്നത് കുറച്ച് സ്ത്രീകൾ നടത്തുന്ന ഒരു തട്ടുകടയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിലും പിന്നെ ആവശ്യത്തിന് അന്നന്ന് വേണ്ടുന്ന ഫുഡ് മാത്രമാണ് ഉണ്ടാക്കുക, അങ്ങനെ കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ കഴിക്കായിരുന്നു. അപ്പോൾ തട്ടുകട ഫുഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണല്ലോ, നല്ല നീറ്റും ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴേക്കും എന്താ പറയുക ചെറുതായിട്ട് മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് കൂടുതൽ വ്യൂവേഴ്സിലേക്ക് വീഡിയോ പോവുക. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം.